നമ്പർ ഒന്ന് പറയാമോ സാറേ? ഓ ടി പി OTP പറയാ. ഇത് സുരേഷ് ഗോപി. അയ്യോ താങ്ക് യു സുരേഷ് ഗോപി. അല്ല സാറക്റ്റ് സുരേഷ് ഗോപി പോലെ തന്നെ ഡിറ്റോ. ഓ വലിയ ഉപകാരം എന്നാലും പറയാറുണ്ട്. അത് ശരി. ഓ പേരെങ്ങനെയുണ്ട്? ജയചന്ദ്ര. സ്ഥലം? സ്ഥലം അരൂര. എൻ്റെ ദൈവം, ഞാൻ ഞെട്ടിപ്പോയിട്ട്. ഞാൻ പെട്ടെന്ന് നമ്മൾ OTP ചോദിച്ചപ്പോൾ ഞാൻ OTP പറയാൻ മോഹം കണ്ടപ്പോൾ ഞെട്ടി. താങ്ക് യു. ആയിക്കോട്ടെ പോകട്ടെ സാറേ. നമുക്ക് വൈറ്റിലേക്ക് ഉണ്ട്. വൈറ്റിലേക്കാണ് അല്ലേ? ആ ഓ ശരി. ഇപ്പൊ എന്നെ പോലെ സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞ് കണ്ട് തെറ്റിദ്ധരിച്ച് ചോദിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ മിക്കവരും വന്ന് എടുക്കാറുണ്ട്. ചേട്ടാ സുരേഷ് ഗോപിനെ പോലെ ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. സെൽഫി എടുത്തോട്ടോ എന്ന് ചോദിച്ച് എടുക്കാറുണ്ട്. അവർ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് അവർ കാണുന്നത്. അപ്പോൾ അവർ സ്ലോ ചെയ്ത് അടുത്തേക്ക് വരും. പിന്നെ അവർക്ക് ആളെ മനസ്സിലാവും. അപ്പോൾ അവർ പിന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് പോകും, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നമ്മൾ തെറ്റിദ്ധരിച്ചാ വന്നതെന്ന് പറഞ്ഞു. ഈ സുരേഷ് ഗോപിയെ പോലത്തെ താടി, അതോടൊപ്പം ഈ മുകളിലേക്ക് പിരിച്ചു വെച്ച കറുത്ത മീശ, ഇത് എങ്ങനെയാ ഇങ്ങനെ? അമ്മയുടെ മരണശേഷം താടി വെക്കേണ്ടി വന്നു. കാര്യം കർമ്മങ്ങളും കാര്യങ്ങളും ഉള്ള സമയത്ത് നമ്മൾ താടി പഠിക്കാറില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പെങ്ങളുടെ മോൻ, പെങ്ങളുടെ മോൻ പറഞ്ഞു, മാമ അതൊരു ഇങ്ങനെ ഒരു ലുക്കുണ്ട് സുരേഷ് സാറിൻ്റെ, അപ്പം അത് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞതനുസരിച്ചിട്ട് ചെയ്തു. ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. പിന്നെ സാറിനോടുള്ള താല്പര്യം. സുരേഷ് ഗോപി ഫാനാണ്? അപ്പൊ അതെ, പെട്ടെന്ന് ഒരു അക്സെപ്റ്റൻസ് ഭയങ്കരമായി കിട്ടുന്നുണ്ട്. അതെ, കൈയൊക്കെ ഒരു ടെൻഷൻ കൊണ്ട് കൈയൊക്കെ തണുത്തു പോകുന്നുണ്ട്. ഭയങ്കര വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ഒരാഗ്രഹമുണ്ടോ? എങ്ങനെയാ? കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടാൽ അതൊരു ഭയങ്കര വലിയൊരു ദൈവാനുഗ്രഹമായി പോകും. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ട് സുരേഷ് ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. കാരണം ഇദ്ദേഹം സുരേഷ് ചേട്ടനെ പോലെ തന്നെ ഉള്ള ഒരു രൂപമാണ്. അപ്പോൾ അത് സുരേഷ് ചേട്ടൻ കേൾക്കട്ടെ അല്ലേ? അതെ, ഭയങ്കര ദൈവാനുഗ്രഹമായി പോകും. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കൊപ്പമുള്ള സെൽഫി ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ വലിയ ഉപകാരം. അതങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു മഹാഭാഗ്യമായിരിക്കും. ശരി. ഓ താങ്ക് യു. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.